ആസ് ലക്കി വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും അരി അരച്ചിട്ടൊക്കെയല്ലേ ഉണ്ണിയപ്പം ചുടാറ്. ഇത് റവയും അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു കപ്പ് റവ, ഞാനൊരു ഗ്ലാസ് കണക്കാക്കിയിട്ട് എടുത്തിരിക്കുന്നത്. അത് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുതിർത്തിടുന്നത്. പക്ഷേ പാലൊഴിച്ചിട്ട് കുതിർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്ത് അപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പാലാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുതിർത്തിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്തിട്ടിട്ട് പിന്നെ പഴം, ചെറുപഴം അടിച്ചെടുക്കുക. പിന്നെ ശർക്കര ഞാൻ വിളയിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കാച്ചിയെടുത്തിരുന്നു. അത് ആവശ്യത്തിനനുസരിച്ച് ആ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം പിന്നെ അരിപ്പൊടി. ഇതേ സെയിം ഗ്ലാസ്സിലാണ് ഞാൻ ഓരോരോ ഗ്ലാസ് വെച്ചിട്ടാണ് എടുത്തത്. അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ ആ അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റി എങ്ങനെയാണോ വേണ്ടത്, അത് ഏത് കപ്പിലാണോ അളവെടുക്കുന്നത് അതനുസരിച്ചിട്ട് എടുത്താൽ മതി. മൂന്നും മെഷർമെൻറ്റ് മൂന്നും ഒരുപോലെ എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അധിക നേരം നമ്മൾ ഈ മാവ് കൂട്ടി വെച്ചതിന് ശേഷം അധിക നേരം വെക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഏകദേശം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് പഴം അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല മിക്സാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് എള്ള് കഴുകിയതും പിന്നെ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല, എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ല, അത് കാരണം ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിലല്ലേ ഒരു ടേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി, ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അത് എൻ്റെ ടേസ്റ്റ് കമൻ്റ് അറിയിക്കണേ.
നമ്മുടെ ഉണ്ണിയപ്പം ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഈ പരിവാകുമ്പോൾ പിന്നെ പാത്രത്തിൽ നിന്ന് മാറ്റാം, നമുക്ക് ചട്ടി നിന്നെടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല സോഫ്റ്റാണ്, നല്ല ചൂടുണ്ട് അപ്പോൾ പറ്റുന്നില്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും കമൻ്റ് അറിയിക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.